യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർക്കുന്നു, മറുഭാഗത്ത് സവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പ്രകാശം പരത്തുന്നു. എന്താ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എനിക്ക് മാത്രമല്ല മനസ്സിലാവാത്തത്, കോൺഗ്രസിലെ മതനിരപേക്ഷ മനസ്സുകൾക്കാകെ മനസ്സിലാവാത്ത സ്ഥിതിയാണിത്. ഇടതുപക്ഷ സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി, മഹാത്മാഗാന്ധിയുടെ ചിത്രം തല്ലിപ്പൊളിക്കാൻ വേണ്ടി ഒരു സ്ഥിതി, ഒരു ചുവട് വയ്ക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകരണം, മഹാത്മാഗാന്ധിയുടെ ആശയം തകരണം, മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രാജ്യത്തിന്റെ ആ സംവിധാനങ്ങൾ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നവരാണ്. അവരാഗ്രഹിക്കുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇടതുപക്ഷ സർക്കാരിന് എന്തെങ്കിലും ഒരു പോറലേൽക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഗാന്ധിന്റെ ചിത്രമാണെങ്കിൽ ഗാന്ധിന്റെ ചിത്രം തന്നെ തകർന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരുടെ മാനസികാവസ്ഥ അപാരമാണ്. എവിടേക്കാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനെ കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് സംഭവം. അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറയുമ്പോൾ, ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്തും ചെയ്യാൻ, മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർക്കാനല്ല, എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ദൗർഭാഗ്യകരമാണ്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഒരു ഭാഗത്ത് തകർക്കുന്നവർ സവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പ്രകാശം പരത്തുന്നു. സവർക്കറുടെ പേര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിക്കൊപ്പം പറഞ്ഞപ്പോ മതനിരപേക്ഷ ഇന്ത്യ ഞെട്ടിപറിച്ചു. കോൺഗ്രസിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണ പ്രവർത്തകർ ഞെട്ടിപറിച്ചു. പക്ഷെ ഒരു ശബ്ദം കേരളത്തിൽ നിന്നും പ്രതിഷേധമായി ഒരു കോൺഗ്രസ് നേതാവ് ഉയർത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെതിരെ ഒന്നും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പോ സവർക്കറിനെതിരെ ശബ്ദിക്കാൻ മടികാട്ടുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തവരെ നടപടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ച് സിന്ദാബാദ് വിളിച്ച് കൊണ്ടുപോകുന്നു. എവിടേക്കാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിന് കൊണ്ടുപോകുന്നത്? ഈ ചോദ്യം കോൺഗ്രസിൽ മതനിരപേക്ഷ മനസ്സുള്ളവർ തന്നെ ചോദിക്കുന്ന ഒരു കാലമാണ് ഇന്ന് എന്നുള്ളതിൽ സംശയമാണ്.